നമസ്കാരം. 63 എന്ന് പുകഴ്പെറ്റ ശൈവ നയനാർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേരാണ് അപ്പർ എന്ന തിരുനാവുക്കരേശ്വർ, സമ്പന്തർ എന്ന തിരുഞാന സമ്പന്തർ, സുന്ദരർ എന്ന സുന്ദരമൂർത്തി. ഈ മൂവരിൽ സുന്ദരരെ തമ്പുരാൻ തോഴരെന്നാണ് പറയപ്പെടുന്നത്. തമ്പുരാനായ തിരുവാറൂരെ ത്യാഗരാജമൂർത്തി സുന്ദരരെ തൻ്റെ തോഴനായി കരുതിപ്പോന്നു എന്നാണ് ഐതിഹ്യം. 63 പല ജാതികളിലും വർണ്ണങ്ങളിലും ജ്ഞാനാദേശങ്ങളിലുള്ളവരും ഉൾപ്പെട്ടിരുന്നു. അവരിൽ ഒരാളായിരുന്നു തിരുച്ചെങ്കുണ്ടൂരിൽ ഒരു സാധാരണ കർഷകനായിരുന്ന വിരൽമിന്ത നയനാരും. സദാസമയം ഒരു മഴവും കയ്യിലേന്തിയാണ് വിരൽമിന്തരുടെ സഞ്ചാരം. ശിവഭക്തരെ അല്ലാതെ ആരെയും കൂസലില്ല. വിരൽമിന്തരും മറ്റു ഭക്തരും തിരുവാരൂർ കോവിലിലെ ദേവാശ്രയ മണ്ഡപത്തിൽ ഭഗവത് ഭജനത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് സുന്ദരമൂർത്തി ത്യാഗരാജ ദർശനത്തിനായി എത്തുന്നത്. മണ്ഡപത്തിലെ സാധുക്കളെ വണങ്ങാൻ നിൽക്കാതെ സുന്ദരർ നേരിട്ട് ശ്രീകോവിലേക്ക് കടന്നു. ഇത് ശ്രദ്ധിച്ച വിരൽമിന്തർ കോപം കൊണ്ട് ജ്വലിച്ചു. ശിവനടിയോറുകളെ വണങ്ങാതെ അവരുടെ ഭക്തിയെ മതിക്കാതെ കടന്നുപോയ സുന്ദരർ ഇനി ശൈവമതത്തിന് പുറത്ത്. ചുറ്റുമിരുന്നവർ ഞെട്ടിപ്പോയി. തമ്പുരാൻ തോഴനാണ് സുന്ദരമൂർത്തിയെന്ന് ആരോ വിരൽമിന്തരെ ഓർമ്മപ്പെടുത്തി. വീരം ജ്വലിച്ചു, കോപം കടുത്തു. തൻ്റെ ഭക്തർക്ക് തരുമ്പും വില കൊടുക്കാത്ത സുന്ദരനെ തോഴനാക്കി വെച്ചിരിക്കുന്ന ഈ തിരുവാരൂർ ത്യാഗരാജനും ഇനി ശൈവത്തിന് പുറത്ത്. ആളുകൾ അമ്പരന്നു. ആരെയാണോ എമ്പെരുമാൻ എന്ന് പാടിപ്പുകഴ്ത്തുന്നത് അതേ ദേവനെയാണ് പുറത്താക്കിയിരിക്കുന്നത്. എന്നാൽ ശാപവാക്കുകൾ സുന്ദരർ കേൾക്കത്തക്കവണ്ണം ഉച്ചത്തിലായിരുന്നു. സോമസ്കന്ധേശ്വരനായ ത്യാഗരാജനോട് സുന്ദരർ സമസ്ത അപരാധം പറഞ്ഞ് മാപ്പിരുന്നു. ത്യാഗരാജൻ കൈമലർത്തി, എന്നെയും പുറത്താക്കിയത് കേട്ടില്ലേ സുന്ദര, അത് ഭക്തന്റെ തീരുമാനമാണ്, ഞാനായത് തിരുത്താൻ ആളല്ല. ആ സാധുക്കളെ പ്രീതിപ്പെടുത്താതെ ഈ വിലക്കിനി തീരില്ല. ചെന്ന് തൊഴുതാൽ ഇന്നേക്കിന്ന് ഓർമ്മ നിൽക്കും. പാടിപ്പുകഴ്ത്തിയാൽ പല്ലാണ്ട് കാലം ഓർത്തിരിക്കും. പാട്ടിന് തുടക്കം കിട്ടാതെ നിന്ന സുന്ദരമൂർത്തി നയനാർക്ക് ത്യാഗരാജൻ തന്നെയാണത്രേ തില്ലയുമാണെന്നർത്ഥം അടിയോർക്കും അടിയെ എന്ന ആദ്യവരി ചൊല്ലിക്കൊടുത്തത്. അതിനു പിന്നാലെ 63 സ്തുതിച്ചുകൊണ്ടും സകല ശിവഭക്തർക്കും താൻ അടിമയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും സുന്ദരമൂർത്തി നയനാർ പാടിയതാണ് തിരുത്തൊണ്ടത്തുകൈ എന്ന തിരുപ്പാട്ട്. പലപ്പോഴും വിരൽമിന്തരുടെ പ്രവൃത്തിയുടെ യുക്തി എന്നെ ഭേദിക്കാനാവാത്ത ഒരു ചാക്രികതയിൽ എത്തിക്കാറുണ്ട്. ആരെ ഭജിക്കുന്നു ആ ഭഗവാനെപ്പോലും ഭ്രഷ്ടനാക്കാൻ പോകുന്ന ഭക്തൻ. ഭജിക്കാനൊരു ഭഗവാനില്ലെങ്കിൽ ഭക്തി എങ്ങനെ നിലനിൽക്കും? ഭഗവാനില്ലാതെ ഭക്തരും ഭക്തിയും നിലനിൽക്കുമെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ? വെബ്ഡെസ്ക്, തത്വമേനുസ്.